അപ്പൊ പ്രിയ പ്രിയന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമൊരു ഓർഡറിൽ നടക്കുന്ന ഒരു കാലമൊന്നും ആയിരുന്നില്ല അന്ന്, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ഞാനും പ്രിയനും കൂടെ ഇതേപോലെ AVM തിയേറ്ററിൽ ചെന്നു. AVM തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് AVM GEO കയറി വരുമ്പോഴുള്ള AVM EO അങ്ങനെ എന്തോ കുറേ തിയേറ്റർ ഉണ്ട് AVM കോംപ്ലക്സിനകത്ത്. അപ്പോൾ അതിലേറ്റവും പുതിയ സ്റ്റുഡിയോ ആയിട്ടുള്ള ആ സ്റ്റുഡിയോ അന്ന് ഫ്രീ ആണ്. അപ്പോൾ പ്രിയം പറഞ്ഞു, എടോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ ഒരു പാട്ടെടുക്കാമല്ലോ. അപ്പം ഞാൻ ആയിക്കോട്ടെ, രണ്ട് പാട്ട് അപ്പോഴേക്കും എഴുതിയിട്ടുള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ച ഏത് പാട്ട്? ബാക്കി എല്ലാ പാട്ടിനും കോറസ് ഉണ്ട്, എന്താ ഓർക്കസ്ട്ര ഉണ്ട് എല്ലാം. അല്ല, അതിൽ ഏതെങ്കിലും ഒരു ചെറിയ പാട്ട് നമുക്ക് എന്താ റെക്കോർഡ് ചെയ്താലോ. ഞാൻ പറഞ്ഞു, അത് ഞാൻ എഴുതണ്ടേ, അതിപ്പോൾ എഴുതിക്കോളൂ. അങ്ങനെ ആ സ്റ്റുഡിയോയിൽ ഫ്രീ വന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കാറിലിരുന്ന് എഴുതിയതാണ്. കാടും ഈ നാടും എല്ലാം കാക്കും മാനത്തെ തമ്പുരാനെ, അത് AVM സ്റ്റുഡിയോയുടെ വെളിയിൽ കാറിനകത്തിരുന്ന് എഴുതിയതാണ്. അത് അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എന്തായാലും ചിത്രത്തിലെ ഓരോ പാട്ടുകളും, ലാലു പാടുന്ന പാട്ടാണെങ്കിലും എല്ലാ പാട്ടുകളും ഒരുപക്ഷെ ചിത്രം മലയാളത്തിൻ്റെ റെക്കോർഡാണെന്ന് തോന്നുന്നു. 400 ദിവസം, 365 ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് പോലും, ആഘോഷം കഴിഞ്ഞിട്ടും ലിറ്റിൽ ഷെണായിസിൽ ആ ചിത്രം ഓടിക്കൊണ്ടിരുന്നു. 400 ദിവസം പിന്നിട്ട ചിത്രമാണ് ചിത്രം. ചിത്രം ഷൂട്ടിംഗ് തുടങ്ങാനൊക്കെ ഒരുപാട് ലേറ്റായെങ്കിലും പടം അങ്ങേറ്റം വലിയൊരു സൂപ്പർ ഹിറ്റായി മലയാളത്തിൻ്റെ ചരിത്രമായിട്ട് മാറുന്നു. ഹ്യൂമറല്ല യഥാർത്ഥത്തിൽ ചിത്രത്തിന്, ഹ്യൂമറും സോങ്സും എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ക്ലൈമാക്സിൽ ആ ഒരൊറ്റ സീന്ന് പറയുന്നത് മോഹൻലാൽ വന്നിട്ട് സോമേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നൊരിതില്ലേ, ഇത്രയും ചിരിച്ച് കളിച്ച് എല്ലാം അവിടം വരെ വന്നിട്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആ ഇപ്പം ജീവിക്കാൻ ഒരു കൊതി തോന്നുന്നു എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു അത്രയും നേരം ചിരിച്ചും കളിച്ചും പാട്ട് കേട്ടും കൂടെ പാടിയൊക്കെ ഇരുന്ന ഷെണായിസ് തിയേറ്ററിലെ ആൾക്കാരുടെ ഒരു തേങ്ങനെ അന്ന് ഞങ്ങൾ കേട്ടു തിയേറ്ററിലിങ്ങനെ. ആ ചോദ്യത്തിൽ അത്രയും മനുഷ്യർ തേങ്ങിപ്പോയി. അതാണ് ചിത്രത്തിന് സൂപ്പർ ഹിറ്റാക്കിയത്. ആ ആ ഒരു വിജയം യഥാർത്ഥത്തിൽ ചിത്രം പ്രിയൻ്റെ പ്രിയദർശൻ്റെ ലൈഫിലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെ ലൈഫിലും എക്കാലത്തേക്കുള്ള ഒരു മാർക്കായിരുന്നു. കൃത്യമായിട്ടുള്ള എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. കുറേ പേര് ഡൽഹിയിലൊക്കെ ഇവർ ചിത്രത്തിൻ്റെ ഫങ്ഷൻ കേരള ഹൗസിൽ വെച്ചപ്പോൾ ഈ പാട്ടിൻ്റെ ക്രെഡിറ്റിൽ എൻ്റെ പേരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ബംഗാളി എങ്ങനെ മലയാളം പഠിച്ചു എന്നൊക്കെ ഡൽഹിക്കാർ അന്വേഷിച്ച് നടന്നു എന്നൊക്കെ പ്രിയം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അപ്പോഴും അശോകിൻ്റെ അവിടെ ലേ ഔട്ട് ആർട്ടിസ്റ്റ് തന്നെ. അപ്പോൾ രഞ്ജിനി കാസറ്റ് അന്ന് ഈ കാസറ്റ് ഇറങ്ങുന്ന സമയത്ത് അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പലർക്കും ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല, പാട്ടുകൾ പല അഭിപ്രായം പറഞ്ഞ ആൾക്കാരും എല്ലാം. പക്ഷേ ചിത്രം 400 ദിവസം കഴിഞ്ഞിട്ടും പാട്ടുകൾ റിപ്പീറ്റഡായിട്ട് ആൾക്കാർ കേൾക്കുന്നു. രഞ്ജിനി കാസറ്റ് അവൻ്റെ ചിത്രം എന്ന് പറയുന്ന കാസറ്റ് പറക്കുകയാണ്. അതിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു, ചിത്രത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പാട്ടുകളെപ്പറ്റി ചിത്രത്തിൻ്റെ പ്രധാന നടൻ തന്നെ വോയിസ് ഓവർ കമൻ്ററി പറയുക. ലാലിൻ്റെ അവതരണത്തോടു കൂടിയായിരുന്നു അതിലെ ഓരോ പാട്ടും അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ കാസറ്റ് ഫുള്ളായിട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആസ്വാദ്യകരമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സന്തോഷത്തിൽ, ഇത്ര വലിയൊരു വിജയത്തിൻ്റെ ആ സന്തോഷത്തിൽ, രഞ്ജിനി കാസറ്റും ഇതിൻ്റെ മ്യൂസിക്കുമായിട്ടും പ്രധാന ടെക്നീഷ്യൻസിനും അവർക്കുമായിട്ട് ഒരു ഗോൾഡൻ ഡിസ്ക് തന്നെ, റെക്കോർഡ് പ്ലെയറിൻ്റെ ആ ഒരു റെക്കോർഡ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോൾഡൻ ഡിസ്ക് എല്ലാവർക്കും കൊടുത്തിരുന്നു. അപ്പോൾ
രഞ്ജിനി കാസറ്റ് കൺഗ്രാജുലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്ക്കായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഡിസ്ക് ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഈ എനിക്ക് ഞാനും വാങ്ങിച്ച ആ ഉപഹാരം യഥാർത്ഥത്തിൽ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തു എന്നുള്ള ഒരു ചരിത്രവും കൂടെ അതിൻ്റെ പുറകിലുണ്ട്. എന്തായാലും വീട്ടിൽ അധികം ഉപഹാരങ്ങളൊന്നും ഞാൻ എടുത്തൊന്നും വെച്ചിട്ടില്ല, പക്ഷേ ഇതിപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ചിത്രം റിലീസ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുത്തു, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ബാക്കി ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ. ഈ സമയത്ത് പ്രിയദർശൻ ഒരു പുതിയ പടം പെട്ടെന്ന് അനൗൺസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആലപ്പി അഷ്റഫാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് മറ്റോ വിളിക്കുന്നു, വൈകുന്നേരത്തെ ട്രെയിനിൽ ഞാൻ കയറേണ്ടി വരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇത്രയും ആളുകൾ ഷൂട്ടിങ്ങിന് പോവാൻ, ഫുൾ യൂണിറ്റ് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പോകുമ്പോൾ കുറഞ്ഞ ഒരു രണ്ട് പാട്ടെങ്കിലും കൂടെ കൊണ്ടുപോകണം. ഇതാണ് ചെല്ലുമ്പോൾ സബ്ജക്റ്റ് കേൾക്കുന്നതിന് മുൻപ് പ്രിയം പറഞ്ഞ ഇതാണ്, എല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ്, ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ പോവും. അത് പിന്നെ പോകുമ്പോൾ വൈകുന്നേരം വരുന്നവരെ കയ്യിലെങ്കിലും രണ്ട് പാട്ട് വേണം. അപ്പം നമ്മൾ ചോദിച്ചാൽ അതെന്താ, അല്ല സ്ക്രിപ്റ്റ് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണ്ടേ, സ്ക്രിപ്റ്റ് ഇല്ല. അപ്പോൾ ഓക്കെ, ഇവരെല്ലാവരും ഇതിൽ ഹൗസ് ഹെപ്പച്ചനുണ്ട്, മുത്തശ്ശി കഥ എന്ന് പേരും, ഒരു പേരും കഥ ഒരു വൺ ലൈൻ ഒരു വളരെ റഫായിട്ട് ഒരു കഥ പറയുന്നു. അപ്പോൾ പ്രണയം, പക്ഷെ പാട്ടിൻ്റെ സിറ്റുവേഷൻ, സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാട്ടിൻ്റെ കാര്യത്തിൽ, സിറ്റുവേഷൻ്റെ കാര്യത്തിൽ പ്രിയന് ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് ആ സിറ്റുവേഷൻ പറഞ്ഞു തരിക. എടു അത് കടപ്പുറത്ത് നമ്മുടെ വിനീതിൻ്റെ ക്യാരക്ടർ, അവൻ മഴയത്ത് ഒരു വഞ്ചി മൂടി വെച്ചിരിക്കുന്ന, ഈ ഓല വെച്ച് മൂടി വെച്ചിട്ടുണ്ട്, ആ ഓല തള്ളി നിൽക്കുന്ന ഓലയുടെ കീഴേ അവൻ നിൽക്കുകയാണ്. അപ്പോൾ ദൂരെ കടപ്പുറത്ത് കൂടെ മഴയത്ത് ഓടി വരുന്ന നിരോഷയുടെ ക്യാരക്ടർ, അവൾ ഓടി വന്നിട്ട് ഈ വഞ്ചിയുടെ ഈ ഉമ്മയിലെ ഓലയുടെ കീഴേ അവളും വന്ന് നിൽക്കും. ഈ വന്ന് നിൽക്കുമ്പോൾ ഈ ഓല തുമ്പി നിന്ന് വെള്ളം വന്ന് ഇവളുടെ നെറ്റിക്ക് വീണിട്ട് ഇവളുടെ കുങ്കുമം ഇങ്ങനെ ഇളകി, വെള്ളം കൊണ്ട് ഇളകി ആ കുങ്കുമം ഒഴുകാൻ തുടങ്ങുമ്പോൾ വിനീത് ഇങ്ങനെ കൈവച്ചിട്ടതും മറക്കും, വെള്ളം വീഴാതെ അവളുടെ തലയുടെ മുകളിൽ. അവിടെ നിന്ന് സോങ്ങിലേക്ക് പോകും. ധാരാളം ഇങ്ങനൊരു വിഷൽ കിട്ടിയാൽ മതി ഒരു പാട്ട് എഴുതാൻ. അപ്പോൾ ഇതിൻ്റെ കമ്പോസിങ് ഔസേപ്പച്ചൻ പെട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ കേട്ടു, ഞാൻ ത്രില്ലാണ്, ഈ ഒരൊറ്റ വിഷ്വൽ മതി. അപ്പോൾ ഈ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ ഔസേപ്പ് എപ്പോഴും പറയും, എടോ എന്തെങ്കിലും ഒന്ന് എഴുതിത്താടോ. അപ്പോൾ എനിക്ക് ഔസേപ്പാണ് ട്യൂൺ ചെയ്യാനിരിക്കണമെങ്കിൽ എനിക്ക് എഴുതി കൊടുക്കുന്ന ഇഷ്ടമല്ല. കാരണം വെച്ചാൽ ഔസേപ്പ് എങ്ങനെ ട്യൂൺ ഇട്ട് കഴിഞ്ഞാലും എഴുതാം എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ട്യൂൺ വരുമ്പോൾ എനിക്കൊരു പുതിയ ചലഞ്ചാണ്. അപ്പോൾ അതിൽ പുതിയ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഇപ്പം എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഉള്ളിലെ ഈണത്തിൽ അല്ലെങ്കിൽ താളത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷനുണ്ട്. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടർ അയാളുടെ ഇഷ്ടം പോലെ ഒരു ട്യൂൺ ഇടുമ്പോൾ നമുക്കതിൻ്റെ പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം അതുകൊണ്ടിട്ട് ഔസേപ്പിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത് താൻ ട്യൂൺതാ. അപ്പം ഇയാളിങ്ങനെ ഇരുന്നിട്ട് ഇയാൾ ടെൻഷനിലാണ്, കാരണം പിറ്റേ ദിവസം പാട്ട് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്, ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഔസേപ്പിച്ചിനുള്ള ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻസ്ഡാവും, ടെൻസ്ഡായി കഴിഞ്ഞാൽ വർക്കൊന്നും വരുത്തുമില്ല. അപ്പോൾ ഔസേപ്പ് ഇങ്ങനെ ടെൻഷനിൽ ഇരിക്കുകയാണ്. ട്യൂൺ പെണ്ണെടുത്ത് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് എഴുതിത്താടോ. ഞാൻ പറഞ്ഞ അല്ല, താൻ ട്യൂൺ ഇട്ടാൽ മതി. എടോ എന്തെങ്കിലും ഒരു രണ്ട് ലൈനെങ്കിലും എഴുതിത്താടോ. ഞാൻ പറഞ്ഞു താൻ ട്യൂൺ ചെയ്യാം. ഞാനിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട്, കാരണം ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഔസേപ്പ് തല കുത്തി മറിഞ്ഞ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല, എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ ഔസേപ്പ് പെട്ടിയിൽ ഇങ്ങനെ എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ജോണിയാണെന്ന് തോന്നുന്നു, ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു ജോണിയ, എൻ്റെ പറഞ്ഞത്
ഗിറ്റാർ ഓപ്പൺ സ്ട്രിങ്ങിൽ എന്ന് പറഞ്ഞിങ്ങനെ ജസ്റ്റ് വെറുതെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ മെല്ലെ വെളിയിലിറങ്ങി. വെളിയിലിറങ്ങിയപ്പോൾ മദ്രാസിൽ അന്ന് പതിവില്ലാതെ നല്ല മഴ. തൊട്ടടുത്ത് പാംഗ്രോവിന് തൊട്ട അപ്പുറം നിൽക്കുന്ന ഒരു കോമ്പൗണ്ടിന് അപ്പുറം നിൽക്കുന്ന ആര്യവേപ്പിൻ്റെ ഇലകൾ ഈ മഴയത്ത് ഇങ്ങനെ വന്ന് കുടഞ്ഞു, എൻ്റെ മേത്തേക്ക് ഇങ്ങനെ കുടഞ്ഞു. അപ്പം ഞാനിങ്ങനെ സുഖിച്ചിങ്ങനെ ഒന്ന് നനഞ്ഞ അവിടെ നിന്നു. നല്ല മഴയ. അപ്പോൾ ഈ കാറ്റത്ത് ആര്യവേപ്പിൻ്റെ കൊമ്പുകൾ ഒലയുകയും ഇടയ്ക്ക് എന്നെ പനിനീര് തളിക്കുന്നത് പോലെ ഇങ്ങനെ വന്ന് കുടഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ആ ഇതിൻ്റെ അകത്ത്, അപ്പോൾ ഈ പറയുന്ന ജോണിയുടെ ഗിറ്റാറിന് അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാനെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു റൈമിങ് പാറ്റേണിൽ, കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപോവേ, ഇത്രയും ഞാൻ അവിടെ നിന്നിട്ട് എഴുതി. ഞാൻ അപ്പോൾ മനസ്സിലാണ് എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ നേരെ പെട്ടെന്ന് റൂം തുറന്ന് കയറി വന്നിട്ട് ഞാൻ കടലാസിൽ, കാരണം വിട്ടുപോരുതല്ലോ, കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപോവേ, ഇത്ര എഴുതിയിട്ട് ഔസേപ്പിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ ഔസേപ്പ് പറയാം, ഏയ് ഞാനിവിടെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ട്യൂൺ കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് താൻ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്, ഇനി ഇത് മാറ്റുന്ന പ്രശ്നമില്ല. അപ്പോൾ ഔസേപ്പ് പറഞ്ഞു തൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തനിക്ക് പറ്റൂല എന്നല്ല താൻ പറഞ്ഞത്, എന്നിട്ടാണ് ഞാൻ ഈ ട്യൂൺ ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു ഔസേപ്പെ താൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എഴുതിയേക്കുന്നത്, കാരണം എഴുതി കഴിഞ്ഞല്ലോ ഇനി അതിൻ്റെ അഹങ്കാരം. അപ്പോൾ ഔസേപ്പ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇട്ട ട്യൂണിൽ ഇത് പാടി നോക്കും, അതിന് പറ്റിയില്ലെങ്കിൽ താൻ മാറ്റി എഴുതണം. അങ്ങനെ ഔസേപ്പ് ഇട്ട ട്യൂണിന് ഇത് പാടി, ഡിറ്റുമായിരുന്നു. ഇതേ ട്യൂണിൽ തന്നെയാണ്, ട്യൂൺ തന്നെയാണ് ഔസേപ്പ് ഉണ്ടാക്കിയത്, അതാണ് ഇന്ന് കേൾക്കുന്നത്, കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പി, അതേ ട്യൂൺ അയാൾ ഇട്ട് വെച്ചിരുന്നതാണ്, ഇത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരാളുടെ മനസ്സിലെ ട്യൂണിന് എഴുതാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു റൈറ്ററും തമ്മിൽ വേണ്ട റിലേഷൻഷിപ്പും ഐക്യവും. ലേബർ ഇന്ത്യ രണ്ടാം ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ laborindia.com സന്ദർശിക്കുക. പ്രിയന്റെ സെറ്റപ്പ് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. കാരണം വെച്ചാല് രണ്ട് ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആയിരുന്നു ജോഷി സാറും പ്രിയനും. കാരണം പ്രിയദർശന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആണ്, എല്ലാ എൻജോയ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പുറം എന്ന് പറഞ്ഞാൽ ജോഷി സാറിനോട് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് ആ സമയത്ത് തിരുവനന്തപുരത്തുള്ള ആളുകൾ എറണാകുളത്തുള്ള സിനിമ ഇതിൻ്റെ അകത്ത് എത്താറില്ല, എറണാകുളത്തുള്ളവർ അങ്ങോട്ടും കൊണ്ടുപോകാറില്ല. പക്ഷേ രണ്ട് ഗ്രൂപ്പിലും ഒരുപോലെ എഴുതിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ പ്രിയൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, എൻജോയ്മെൻറ്റും ഒപ്പം തന്നെ ഇവിടെയും സ്വാതന്ത്ര്യം എല്ലാം കിട്ടുമെന്നുണ്ടെങ്കിലും ജോഷി സാർ എന്ന് പറയുന്ന വലിയൊരു ഹെഡ് മാസ്റ്ററുടെ ഒരു പ്രസൻസ് അവിടെയുണ്ട്. അതേസമയം പ്രിയൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു ഒരു ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്നുള്ളതിൽ എന്തും പറയാം എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഒപ്പം തന്നെ വർക്കുകൾ, പടം ഓടിയാലും ഇല്ലെങ്കിലും ഒക്കെ വർക്കുകൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു, അത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത പടമായിരുന്നു. അതിന് ഇതേപോലെ പെട്ടെന്ന് എത്താൻ പറയുന്നു, കഥ പറയുന്നു. അപ്പോൾ കഥ പറയുമ്പോഴെല്ലാം പ്രിയം പറയുന്ന ആ ഇത് ഹിന്ദി എന്നുള്ള ഇന്ന സബ്ജക്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ ഫ്രോഡായിട്ടുള്ള നായകൻ, അയാൾ ഫ്രോഡാ, മോഹൻലാലിൻ്റെ ക്യാരക്ടർ പറഞ്ഞു തരുന്ന അങ്ങനെയാണ്, ഒരു ഫ്രോഡായിട്ടുള്ള ഒരുത്തൻ. അവൻ ഈ ഇത് മുഴുവൻ കാണിക്കുന്നത്, ചെയ്യുന്നത് സ്വന്തം സഹോദരി മെഡിസിന് പഠിക്കുന്നത് കൊണ്ടിട്ടാണ്, ഇതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ, ഈ സഹോദരിയെ കാണാൻ അവളുടെ കോളേജ് ഡേക്ക് സഹോദരനായിട്ടുള്ള മോഹൻലാൽ അവിടെ പോകുന്നു. അവിടെ ഇവള് സ്റ്റേജിൽ പാടുന്നത് ഇയാൾ
കേട്ടിരിക്കുന്നു. അവിടെ വിഷ്വൽ പോകുന്ന മുഴുവൻ ഇവരെ ചെറുപ്പത്തിൻ്റെ വിഷ്വലാണ്. സിസ്റ്റർ ബ്രദർ, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിൻ്റെ ഒരു സോങ്. ഈ സിറ്റുവേഷൻ കേട്ടപ്പോൾ തന്നെ നമുക്കങ്ങ് സൂചിച്ചു, കാരണം വേറെ ഒന്നുമല്ല, പ്രണയം, പ്രണയഭംഗം അല്ലെങ്കിൽ ഒരു ടൈം ലാപ്സ്, ഇങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് അല്ലാതെ ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ ഒരു സഹോദരൻ സഹോദരിയോ അമ്മ മകനോ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വളരെ അപൂർവമായിട്ട് സിനിമയിൽ കിട്ടാറുള്ളൂ. ആ സമയത്താണ് സഹോദരൻ സഹോദരി ബന്ധത്തിൻ്റെ ഒരു സോങ്ങിന് സിറ്റുവേഷൻ കിട്ടുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4 സഹോദരിമാരാണ്. അപ്പോൾ ആ അവരുടെ സ്നേഹത്തിൻ്റെ മുഴുവൻ സ്നേഹത്തിൽ കടന്നു വളർന്നൊരു ഏട്ടനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ഇത് എഴുതാനിരുന്നു. എഴുതാനിരിക്കുമ്പോൾ ഇപ്പുറം അവസരപ്പ് പതിവ് പോലെ ടെൻഷൻ്റെ ഹൈറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ച, അപ്പോൾ ശ്രീനിവാസനുണ്ട്, പ്രിയദർശനുണ്ട്, അഭിനയിക്കുന്ന മോഹൻലാലുണ്ട് ഹോട്ടലിൽ. ഇവർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. ഞാൻ ഔസേപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, എടോ അപ്പുറത്തെ റൂമിൽ ഡയറക്ടർക്ക് ടെൻഷനില്ല, എഴുതുന്ന സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ടെൻഷനില്ല, അഭിനയിക്കുന്ന നായകന് ടെൻഷനില്ല, തനിക്ക് മാത്രം എന്തിനാണ് ഇത്ര ടെൻഷൻ? ഇയാൾ പറഞ്ഞു, തനിക്ക് പറഞ്ഞാൽ മതി, തനിക്ക് വായി തോന്നി എന്തെങ്കിലും എഴുതിയാൽ മതിയല്ലോ. ഞാൻ ഈ സാധനത്തിന് ഇതിന് ഓർക്കസ്ട്ര ഉണ്ടാക്കണോ? ആദ്യം പാട്ടുണ്ടാവാതെ ഓർക്കസ്ട്ര പറയാൻ പറ്റുമോ? നാളെ രാവിലെ റെക്കോർഡ് ചെയ്യണോ? ഞാൻ പറഞ്ഞതിപ്പോൾ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവരയും ഫ്ലൂട്ടും വയലും ഇതൊക്കെ തന്നെ അല്ല കോമൺ അല്ലേ എല്ലാത്തിൻ്റെ അകത്തും? തനിക്കതൊക്കെ പുച്ഛം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എൻ്റെ നേരെ തട്ടിക്കയറുകയെന്നല്ലാതെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇപ്പം എന്താ വേണ്ടത്, ഞാൻ എഴുതി തരണം, അത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, അത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റാണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പഴയ പാട്ടിൻ്റെ ആ മീറ്ററുണ്ട്, ആ ഒരു കണക്കുണ്ടല്ലോ. അപ്പം അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഇതെഴുതി. ഇതെഴുതി ഔസേപ്പിന് കൊടുത്തു. ഔസേപ്പ് അതിൻ്റെ മുകളിൽ ട്യൂൺ ചെയ്യാൻ തുടങ്ങി. വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ലിറിക്കിൻ്റെ മുകളിൽ ട്യൂൺ ചെയ്യുക. അപ്പം ഞാനിത് എഴുതിയേക്കുന്ന കൊണ്ടിട്ട് ഇതിങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് ഞാനും പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എഴുതുകയാണ്. അതായത്, കർക്കിടരാവിൻ്റെ കൽപ്പടവിൽ വന്ന് കാലം കടലാസ് തോണി കളിച്ചു, രാവു വെളുക്കുവാൻ ചോരുന്ന കൂരയിൽ കൂനിയിരുന്നു ബാല്യം, ഇന്നും ഓർമ്മകൾക്കെന്ത് ബാല്യം, എൻ അനുജത്തിക്ക് പൂനിലാവിൽ നിന്ന് പൊന്നിനുടയാട തീർത്തുവെച്ചു, വാനിടം നക്ഷത്ര വൈഡൂര്യരത്നത്താൽ മാലകുരുക്കയല്ലേ എൻ്റെ ഓമനയ്ക്കിന്ന് ചാർത്താൻ. ഇത്ര ഞാൻ ഇഷ്ടത്തോടുകൂടി എഴുതിയേക്കുക. പാട്ട് കമ്പോസിങ് കഴിയുന്നു, പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്യുന്നു, പാട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്നു. ഓർമ്മകളെ ഓടിക്കളിക്കാൻ ചിത്ര എം ജി ശ്രീകുമാറും സുജാതയും പാടുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ആ തിയേറ്ററിലിരുന്ന സകല മനുഷ്യരും ഞങ്ങളെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രിയൻ എന്നെ അടുത്ത് വന്നിട്ട് പ്രിയൻ എൻ്റെ തോളത്ത് കൈയിട്ടു. പാട്ട് അസലായിട്ടോ, ഇത്ര കുറവ് സമയത്ത് നിങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സൂചിപ്പിച്ച് പ്രിയനിങ്ങനെ തോളത്ത് കേട്ടിട്ട് രണ്ടുപേരെയും എന്നെ ഔസേപ്പിനെയും ഇതാക്കിയിട്ട് എന്നെ മാത്രം ഇങ്ങനെ സൈഡിലേക്ക് വിളിച്ചോട്ടെ. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താനിപ്പോൾ ആ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കണല്ലേ, അതിലൊരു ചെറിയ മാറ്റം വരുത്തണം. അപ്പം ഞാൻ അതെന്താ, അല്ല സിസ്റ്റർ ബ്രദർ എന്നുള്ളത് മാറിയിട്ട് ആ സിറ്റുവേഷൻ പ്രണയമായി. ഇപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് പെട്ടെന്ന് എങ്ങനെ പ്രണയമാവുന്നത്? എടോ ആ സബ്ജക്റ്റിൽ ആ കാസ്റ്റിംഗ് മാറ്റേണ്ടി വന്നു. ശേ, ആ ഫ്രോഡ് ക്യാരക്ടർ ഇപ്പം ഇനി ശ്രീനിയാണ് ചെയ്യുന്നത്, മറ്റേ ആ നല്ലവൻ ക്യാരക്ടർ ഉണ്ടല്ലോ അതിലേക്ക് ലാലിന് മറ്റേ ആ ഫ്രോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ലാൽ ആ റോള് ചെയ്യുന്നില്ല, പകരം ലാൽ ചെയ്യാനിരുന്ന റോള് ശ്രീനിയും, ശ്രീനി ചെയ്യാനിരുന്ന ഇപ്പുറത്തെ റോള് ലാലും ആവും. അപ്പോൾ ലാലിൻ്റെ ഒരു പ്രണയത്തിലേക്ക് ഈ ട്യൂണ് മാറ്റണം.
എനിക്ക് വന്ന സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നാല് സഹോദരിമാരൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇഷ്ടത്തോടു കൂടി എഴുതിയതാണ്. ഞാൻ ഒന്ന് ഇത് പറഞ്ഞ പ്രിയം പോയി, ഔസേപ്പൻ്റെ അടുത്ത് വന്നു. ഔസേപ്പച്ച വന്നു, എന്ത് പറ്റിയുള്ളൂ? ഞാൻ എനിക്കറിയാവുന്ന തെറി മുഴുവൻ അവിടെ ഇരുന്ന് പ്രിയനെ പറ്റി ഔസേപ്പൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എഴുതില്ല, കാരണം എനിക്ക് അതിൻ്റെ മുകളിൽ മറ്റൊരു സാധനം എഴുതുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഔസേപ്പ് ആകെ കൂടെ കൺഫ്യൂസ്ഡായി. അപ്പോൾ ഔസേപ്പിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു, കാരണം വോയിസ് മാത്രം മാറ്റി മിക്സ് ചെയ്താൽ മതി. ഔസേപ്പിന് ഒരു പണിയില്ലല്ലോ, പണി മുഴുവൻ എനിക്കാണ്. ഞാൻ ഇത് എഴുതാനും തയ്യാറല്ല. അവസാനം ഔസേപ്പിനെ വിളിച്ച് മരീന ബീച്ചിൽ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾക്ക് ദുഃഖം വന്നു കഴിഞ്ഞാലും സന്തോഷം വന്നു കഴിഞ്ഞാലും ഒക്കെ പോകുന്ന ഒരു സ്ഥലം മരീന ബീച്ചാണ്. അപ്പോൾ നമ്മുടെ മനസ്സുപോലെ തന്നെ എവിടെ നിന്നോ ഒഴുകി വന്ന ഒരു മരം, അത് കറുത്തിരുണ്ട് അസ്ഥിക്കൂടമായ മരം അവിടെ മരീന ബീച്ചിൽ അടിഞ്ഞു കയറിയിട്ടുണ്ട്. ഞാൻ കുരങ്ങിയെത്ത കുറവൻ്റെ പോലെ ആ മരത്തിന്മേൽ കുത്തിയിരിക്കുന്നു. ഔസേപ്പൻ്റെ അടുത്ത് എടോ, താൻ മാറ്റി എഴുതിയില്ലെങ്കിൽ ഇത് ഈ പ്രോജക്റ്റിൽ പിന്നെ നമ്മൾ കാണില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഇതിനകത്തില്ലെങ്കിലെന്ത് സംഭവിക്കാനോ, തനിക്ക് പറയാം. എന്ത് അവസാനം ഔസേപ്പിൻ്റെ നിർബന്ധത്തിൽ അവിടെ ഇരുന്നിട്ട് ഞാൻ എഴുതുപോലുമല്ല വായിൽ പറയുന്ന ലിറിക്സാണ് ഇന്ന് ആളുകൾ പാടിക്കൊണ്ട് നടക്കുന്ന. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു, നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, നിന്റെ ഹൃത്തിലെടുത്തു വെച്ചു എന്ന് പറയുന്ന പാട്ട്. മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഈ പാട്ട് ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എന്ന് പറയുന്ന പാട്ടാണ്. ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ പറഞ്ഞ് 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 ഏറെ തേഞ്ഞു പോയ ഒരു പാട്ടും കൂടിയാണ്. പക്ഷേ ആളുകൾ എന്താ, ഒരിക്കൽ ഔസേപ്പച്ചൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ ഔസേപ്പച്ചനെ ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പോൾ ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്രമാവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഔസേപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, എടോ ഈ മുറ്റത്തെ ചക്രമാവൊക്കെ നിർത്ത്, കേട്ട് കേട്ട് മടുത്തു, ഞാൻ ആ മാവ് വെട്ടിക്കളഞ്ഞു എന്ന് ഞാൻ അബദ്ധത്തിലൊന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വന്ന തെറിവിളിയുണ്ടല്ലോ, അത്രമാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം, പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വെട്ടിക്കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പൂര ചീത്ത വിളി. അത്രമാത്രം ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുക. പക്ഷെ അവിടെ ആ പടത്തിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് എഴുതിയ വേറൊരു പാട്ടിൻ്റെ പല്ലവിയുണ്ട്. അത് പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു, പൂവി പൂങ്കവിൽ കുങ്കുമം ആരു തന്നു, പുലർവേളയിൽ നീരാടി എൻ ആരോമൽ ഈ വഴിയെങ്ങാനും വന്നോ എന്ന് ചോദിക്കുന്ന എനിക്ക് എന്തോ ഒരു അതിൻ്റെ ഒരു ഇന്നസെൻസ് ആയിരിക്കാം, എനിക്ക് ഇഷ്ടമുള്ളൊരു എഴുത്താണത്. ആ ക്യാമറയ്ക്ക് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഗേറ്റോ അങ്ങനെ എന്തോ അതിൻ്റെ ടെക്നിക്കൽ കാര്യം എനിക്കറിയില്ല, അതിൻ്റെ ഗേറ്റ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. 10 ദിവസം ഷൂട്ട് ചെയ്തതും ഉപയോഗിക്കാൻ പറ്റാതെ നമുക്ക് നഷ്ടപ്പെട്ടു, ഷൂട്ടിംഗ് മുടങ്ങി. ആദ്യമായിട്ട് ഡയറക്ടർ എന്നുള്ളതിൽ കാല് വെക്കുന്ന ഡെന്നീസ്, സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതിൽ ഞാൻ, നമ്മുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു.